അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിനായി ഒരു വേദഭാഗം ചിന്തിക്കാം. 1 കൊരിന്ത്യലേഖനം 10:13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ തൻ ദൈവസഭയെ വചനത്തിലൂടെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ഒന്നും നിങ്ങൾക്കിതുവരെ നേരിട്ടിട്ടില്ല. നിങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അഥവാ പരീക്ഷ വന്നാലും സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ അനുഭവിക്കുന്ന സകല പരീക്ഷകൾക്കും ഒരു പോക്കുവഴി ഉണ്ടാക്കി തരുവാൻ ദൈവത്തെക്കൊണ്ട് കഴിയും. അത് നിൻ്റെ ഹൃദയത്തിനകത്ത് നീ പരിപൂർണമായി വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പോക്കുവഴികൾ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം നയിച്ചത് അത്ഭുതകരമായാണ്. മേഘത്തിൻ്റെ ആ ഒരു പ്രത്യേക കീഴിലാണ് ദൈവം തൻ്റെ ജനത്തെ നടത്തിയത്. മേഘം നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കൂടാരമടിക്കും. മേഘം പൊങ്ങുമ്പോൾ അവർ കൂടാരത്തിൻ്റെ കുറ്റി ഊരിയെടുക്കും. പകൽ മേഘസ്തംഭമായി ദൈവവരോട് കൂടെയിരുന്നു. ഒരു ദിവസം മേഘം പൊങ്ങുമ്പോൾ അവരുടെ കൂടാരത്തിൻ്റെ കുറ്റി ഊരിയെടുത്തവർ യാത്ര തുടങ്ങി. മേഘം ചെന്ന് നിന്ന സ്ഥലം മാറയിലായിരുന്നു. മാറയിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഒരു നേരത്തേക്ക് ദാഹജലം കുടിക്കുവാനായി മാറയിലെ ജലം കുടിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കഴിയാതെ വണ്ണം മാറയിലെ ജലം മുഴുവൻ കയ്പായിരുന്നു. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മോശയോട് പെറുപെറുക്കാൻ തുടങ്ങി. ജനമൊരേ സ്വരത്തിൽ മോശയോട് മത്സരിക്കാൻ തുടങ്ങി. ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പെറുപെറുക്കുമ്പോൾ മോശ നിസ്സഹായനായി ദൈവത്തോട് പറയുന്നു, ഞാൻ എന്തു ചെയ്യും എന്നുള്ള ചോദ്യത്തിന് നടുവിൽ വല്ലാതെ ഞരങ്ങിക്കൊണ്ട് നിൽക്കുന്ന മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ നിനക്കൊരു വൃക്ഷം കാണിച്ചു തരാം. ആ വൃക്ഷത്തിൻ്റെ ശിഖരം മുറിച്ചെടുത്ത് ഈ മാറയിലെ ജലത്തിലേക്ക് ഇടുവാൻ പറയുമ്പോൾ ദൈവശബ്ദം കേട്ട് ദൈവാലോചന പ്രകാരം ആ മരത്തിൻ്റെ ശിഖരം അവൻ മുറിച്ചെടുത്തു. മുറിഞ്ഞ ശിഖരം അവൻ ആ മാറയിലെ ജലത്തിലിട്ടപ്പോൾ അത്രയും നാളുണ്ടായിരുന്ന കയ്പ് മുഴുവൻ ആ വൃക്ഷം വലിച്ചെടുത്തു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, 40 ലക്ഷം ഇസ്രായേൽ മക്കളുടെ കയ്പ് മാറേണ്ടതിന് ദൈവം ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പുകൊണ്ട് ആ കയ്പിനെ മുഴുവൻ വലിച്ചെടുത്തെങ്കിൽ വർഷങ്ങളായി നീ അനുഭവിക്കുന്ന കയ്പ്, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, മാനസികമായ വേദകൾ, അതെത്ര വലുതാണെന്ന് നിനക്ക് തോന്നിയാലും അതിന് പോക്കുവഴി കൽപ്പിച്ചു തരുവാൻ എൻ്റെ ദൈവത്തെക്കൊണ്ട് കഴിയും. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. നിൻ്റെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ യേശുവിന് കഴിയും. ദൈവം നിനക്കൊരു വാക്തത്വം നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വത്തെ പരിപാലിക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെട്ട അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചു, ഞാൻ നിനക്ക് വാക്തത്വ സന്തതിയായ ഇസഹാക്കിനെ തന്നു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകനെ തന്നെ മോറിയാദേശത്ത് കൊണ്ടുപോയി എനിക്ക് വേണ്ടി യാഗം അർപ്പിക്കണമെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അതിപ്രഭാതവേളയിൽ എഴുന്നേറ്റ് ബാല്യക്കാരോട് ചേർന്ന് കഴുതയ്ക്ക് കോപ്പിട്ട് തീയും വിറകുമായി തൻ്റെ മകനോടൊരുമിച്ച് യാത്ര തിരിക്കുന്ന അബ്രഹാം പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, ഞാനും മകനുമായി ആരാധന കഴിച്ച് മടങ്ങി വരാം. യാഗം നിവർത്തിക്കുവാനായി കടന്നു പോകുന്ന അബ്രഹാമിനോട് തൻ്റെ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നടുവിൽ ഒരു സംശയം കൂടാതെ അബ്രഹാം പറയുന്നു, മകനെ യഹോവ കരുതിക്കൊള്ളും. നിൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷകളുടെ നടുവിൽ നിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നിന്നെ ധൈര്യപ്പെടുത്തുന്നത്. നിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നിനക്ക് വേണ്ടി പുതിയതായി ചിലതൊക്കെ സൃഷ്ടിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിൻ്റെ നാവിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ നിൻ്റെ വായിലെ വാക്കുകൾക്ക് കഴിയും. തനൊന്നും കണ്ടില്ല യാഗം കഴിക്കുവാൻ വേണ്ടി തൻ്റെ മകനെ യാഗപീഠത്തിൻ്റെ മേൽ കിടത്തുമ്പോൾ തൻ്റെ മകൻ്റെ കൈകാലുകൾ കെട്ടി യാഗം നിവർത്തിക്കുവാനുള്ള നാഴിക എത്തുമ്പോൾ തൻ്റെ ഉറയിൽ നിന്ന് വാളൂരി യാഗം നിവർത്തിക്കുന്ന ആ മണിക്കൂറുകളിൽ
താനൊരു ശബ്ദം കേട്ടു, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ നിന്റെ തൊട്ട് പിറകിൽ നിനക്ക് കാണാൻ കഴിയും. നിന്റെ മകന് പകരമായി ഞാനൊരു ആട്ടുകൊറ്റനെ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടാ നിന്നെ വിളിച്ചത്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവദിനമേ, നിനക്ക് വേണ്ടിയുള്ള പോക്ക് വഴി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി മുന്നമ്മയെ ഒരുക്കിയിട്ടിട്ടാണ് എൻ്റെ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത്. അവൻ അന്ത്യത്തോളം ജയത്തോടെ നടത്തുവാൻ ശക്തനാണെന്നുള്ള ബോധ്യം ഈ പ്രഭാതത്തിൽ നിൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. 3.5 വർഷത്തെ ശുശ്രൂഷ ആരംഭിക്കുന്ന കർത്താവായ യേശു ആത്മാവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. 40 ദിവസം അവൻ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു. ദൂതന്മാർ അവന് ശുശ്രൂഷ ചെയ്തു പോന്നു. മരുഭൂമിയിൽ പകൽ ചുട്ടുപഴുത്ത വെയില്, രാത്രിയിൽ തണുപ്പേറിയ കാലാവസ്ഥ, എന്നാൽ തൻ്റെ പുത്രന് വേണ്ടി ദൂതന്മാരെ തൻ്റെ പിതാവ് അയച്ചു. നീ കണ്ടിട്ടില്ലാത്ത ദൈവീക കരുതൽ നിനക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ ഒരുക്കിയിട്ടിട്ടാണ് നിന്നെ 40 ദിവസം മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിക്കുന്നത്. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ വിശ്വാസമുണ്ട്? നിനക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം മുന്നമയൊരുക്കി വച്ചിട്ടുണ്ട്. 3.5 വർഷത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിൽ 40 ദിവസം സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. കല്ലപ്പമാകാൻ കൽപ്പിക്കുമ്പോൾ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ കയറി വരുന്ന പരീക്ഷയുടെ നടുവിൽ ഒരിക്കൽ നിന്റെ ഹൃദയത്തിൽ ദൈവം പകർന്നു തന്ന വചനം നീ ഉരുവിടുകയാണെങ്കിൽ വചനത്തിൻ്റെ ശക്തിയാൽ സാത്താനെ നിനക്ക് ജയിക്കുവാൻ കഴിയും. ദേവാലയത്തിൻ്റെ അഗ്രത്ത് കയറ്റി നിർത്തിയിട്ട് പറയുന്നു, താഴേക്ക് ചാടുക, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്നെക്കുറിച്ച് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന ദൈവമുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ആ വചനം കൊണ്ട് സാത്താനെ ജയിച്ചു. എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നില്ല നിനക്ക് തരാമെന്ന് പറയുമ്പോൾ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെയല്ലാതെ മറ്റു യാതൊന്നിനെ നമസ്കരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമാണ്. സകല പരീക്ഷകളും തികച്ച ശേഷം സാത്താൻ കുറേ നാൾ അവനെ വിട്ടും മാറി. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം നിന്റെ പരീക്ഷയുടെ നടുവിൽ നീ ഉരുവിടുകയാണെങ്കിൽ, നിന്റെ രോഗശയിൽ നീ ഉരുവിടുകയാണെങ്കിൽ, അവൻ്റെ അടിപ്പണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന ഈ പറ നിനമേൽ സൗഖ്യമുണ്ടാകും. നിന്റെ കടഭാരങ്ങളുടെ നടുവിൽ നീ വിനിയോ ഈ വചനം പറ, എൻ്റെ ദൈവൻ്റെ ബുദ്ധിമുട്ടൊക്കെയും നീക്കി മഹത്വത്തോടെ അവൻ്റെ ധനത്തിനൊത്തവണ്ണം എനിക്ക് പൂർണ്ണമായി ക്രിസ്തുവിശുവിൽ തീർത്തു തരും. ഏകനാണെന്ന് പറയുന്നവരുടെ നിലവിൽ വിളിച്ചു പറയട്ടെ, ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോട് കൂടെയുള്ളവൻ എന്നെ കൈവിടുകയില്ല. ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങളെ ശക്തീകരിക്കുന്ന വചനമായി തീരട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനം മുഖാന്തരം നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. സഹിപ്പാൻ കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷയും ദൈവം ഞങ്ങൾക്ക് തരികയില്ല. സകലത്തിലും പോക്കുവഴി കൽപ്പിക്കുന്നവൻ ഈ വചനങ്ങൾക്ക് ഓരോന്നിൻ്റെ മക്കളോട് മനസ്സലിയും. നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നതിൻ്റെ മക്കളെ കർത്താവ് ഈ പ്രഭാതത്തിൽ വചനമയച്ചു പിടിപ്പിക്കും. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധി കൽപ്പിക്കും. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥനകടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാർ.